ഞാൻ വന്ന അന്ന് മുതൽ മുതലേ നമ്മളൊരു ഹുക്ക വലിക്കുന്ന അങ്കിളിനെ കണ്ടിരുന്നല്ലേ, പുള്ളി എന്നെ ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വിളിക്കലുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് ഉച്ചക്ക് ഞാൻ ഇന്നലെ രാത്രി വരാമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ എനിക്ക് മീറ്റിംഗ്സൊക്കെ ഉണ്ടായി, വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പുള്ളി വിളിച്ചിട്ട് നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വന്നാണ്. പുള്ളി ജുമാക്ക് പോയതാണെന്ന്, വെള്ളിയാഴ്ച അല്ലേ, രണ്ടരയായിട്ടും പുള്ളി എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ അവരുടെ ഭാര്യയായിട്ട് സംസാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുക കേട്ടോ, മട്ടൻ്റെ കറിയുണ്ട്, ഈ സാഗ് ഓർ എ പാലക്, പാലക്കിൻ്റെ കറിയുണ്ട്, സാഗ് എന്ന് പറയുന്ന വെജിറ്റബിളിൻ്റെ കറിയുണ്ട്, മോരുണ്ട് ഒരു ഗ്ലാസ് എന്ന് പറയാം. ഇവർക്ക് ഒരക്ഷരം പോലും ഹിന്ദിയോ ഇംഗ്ലീഷോ മലയാളമോ ഒന്നും അറിയില്ല. ആ കാശ്മീരി അറിയുള്ളൂ. ഇവരോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ ഇവരോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ബേട്ട കിതർ ഗയാ, ബേട്ട തോ ഗയാ കിതർ വേ നമാസ് നമാസ് തോ ഗയാ ബേട്ട ഓർ ഹസ്ബൻഡ് സ്വച്ഛ നമാസ് സ്വച്ഛ നമാസ് എ റിഷ്ത അസൽ നന്നായിട്ടുണ്ടെന്നാണ്. അസൽ എന്ന് പറഞ്ഞാൽ അർത്ഥം നന്നായിട്ടുണ്ടെന്നാണ്. ഇവരാണ് നമ്മൾ, ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പറമ്പിലൊക്കെ പണിയെടുത്തിരുന്നത്. പിന്നെ ഗായ് 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 എന്ന ഉദർ ഗായ്ക്ക് പാസ് അഭി ജാവുംഗേ ഹം ഓക്കെ ശ്യാം കോ മേ വീഡിയോ കരുങ്കേ ഓക്കെ. ഇവരാണ് ഇവിടുത്തെ പാള, എന്താ പറയുക, ഞാൻ വന്ന അന്ന് മുതൽ ഇപ്പം 5 ദിവസമായി ഞാനിവിടെ, അന്ന് മുതൽ ഇതേ ഡ്രസ്സാണ് ഇവിടുത്തെ സ്ത്രീകൾ. ഇവർ രണ്ടുപേരും റസാക്കെന്ന് വെച്ചാൽ ഫൈസലിൻ്റെ ഉമ്മയാണെങ്കിലും ഇവരാണെങ്കിലും മൂത്തച്ചിയും ഇളയച്ചിയാണ് കേട്ടോ ഇവർ രണ്ടുപേരും. അത് ഏട്ടാനിയന്മാരുടെ ഭാര്യയാണ്, അതേ ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കുന്നത്. അവർ കൊഴുത്തിൽ പോയിട്ട് പണിയെടുക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഒതു കൊടുക്കുന്നുണ്ട് ഒക്കെ ഇല്ലെങ്കിലും ഇവരുടെ കൈയും കാലൊന്നും കാണാൻ വയ്യ. അവർ സ്നാൻ തൊക്കിയ സ്നാൻ സ്നാൻ നായ് നായ് നാ സ്നാൻ എക് മിനിറ്റ് സ്നാൻ കരേഗന സ്നാൻ നാ ഹഫ്തേ മേ ഏക് ബാർ ഡെയിലി ചാർജ് 4 ദിവസത്തിലൊരിക്കലാണ് കുളിക്കണമെന്നാ പറഞ്ഞത്. ഓ കവിടെ ഓ ടൈം ചേഞ്ച് കാരുങ്കിയാണ് ആ ഓക്കെ. എന്താ അങ്ങനെ ചെയ്യണേ എനിക്കറിയില്ല. ഹം ഹെന കേരള മേ ഡെയിലി സ്നാൻ കാരുങ്കി ദോ തീൻ ബാർ ആ ഗരമായതുകൊണ്ട് ഇന്ന് കുറച്ച് ഇന്ന് സ്നാൻ ചെയ്യുന്നാണ് ഇവർ പറയുന്നത്. ഇവർ പറയുന്നത് ഒരക്ഷരം പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കുച്ച് ബോലോ നാ ഈ ക്യാമറമേ മേരാ മമ്മി കെ സാത്ത് കുച്ച് ബോലോ ബാത് കറോ ക്ഷണ കാച്ച മമ്മി കൊറസ്നെ കെ കാത്ത നുബേഷ് കരാ ഹാഫ്ത ഗസ ചോർ ദിസ ആപ നൗ കേതി നൗ കേത നൗ സ ഹാ ഉകസ് മെ പാ ക്യാ കേതി നൗ ആപക നൗ ക്യാ ഹൈ മേ ഹൈ അമീന അമീന ആ അമീന നാണ് ട്ടോ അവരുടെ പേര് അമീന ആപക ബ കേതി റോസാൻ ബുഷ റോസാൻ സുഷക് റോസാൻ കാർ ഗിതേ കിദർ കാർ ഗിലോ കിദരെ സഹായ സഹായ സുഷക് റോസാൻ നീ നീ ബഹ ഹാ ഹാ സബാപൂർ 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 എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ വീട് എന്നാണ് പറയുന്നത്. മാനസ് ബല് തന്നെയാണ്. ഓക്കെ ഓക്കെ ഹാ ഓക്കെ. മേരാ കാശ്മീരി അച്ഛാ ഹെ മേനെ സിഖായ തോട ഹെ ആ ഞാൻ കുറച്ച് കാശ്മീരിയൊക്കെ പഠിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ പേരെന്താണ് വീടെവിടെയാണെന്നൊക്കെ ചോദിക്കാനുള്ള കാശ്മീരിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ, ഗായ് എന്ന് പറഞ്ഞാൽ പശുവാണ്, സാവ് എന്ന് പറഞ്ഞാൽ പാമ്പാണ്, കേത്തി എന്ന് പറഞ്ഞാൽ പറമ്പാണ്, ബേഡ് മൗണ്ടന് വേറെന്തൊരു പേരുണ്ട്, പേഡ് 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 എന്ന് പറഞ്ഞാൽ മൗണ്ടൻ മലയാണ് എന്നൊക്കെയുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഞാൻ നാളെ തിരിച്ചു പോകും ഇവിടെ നിന്ന്. അപ്പോൾ ഇന്ന് ഇവിടെ ഡിന്നർ കഴിക്കും, ഇവിടെ ലഞ്ച് കഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഹാ ഹാ മേ അഭി കാകും എന്നോട് വേഗം ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട്. ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാനിവരെ വീട്ടിൽ വന്നപ്പോൾ എന്താ ആലോചിച്ചത് അറിയാം, ഇവർ പാവങ്ങളാട്ടോ എല്ലാവരും. നമ്മളിവിടെ വന്നിട്ട് ഒരുപാട് അങ്ങനെ വിലവേശി കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെന്തായാലും ഒരു ടൂറ് വരുന്നതല്ലേ, നല്ല ലാവിഷായിട്ട്, അപ്പോൾ കുറച്ച് പൈസ ഒക്കെ ചിലവാക്കാം നമുക്ക്. കാരണം നല്ല കഷ്ടപ്പാടാണ്, ഇവർ ഒരുപാട് കഠിനാധ്വാനികളാണ്, എന്നിട്ടൊക്കെയാണ് ഇവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ജീവിക്കുന്നത്. ഇവരുടെ ബാത്റൂമിലൊക്കെ ടാങ്ക് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് ഇവർക്ക് ശരിക്കും. പക്ഷേ ഇപ്പോൾ ഈ പുതിയ വീടുണ്ടാക്കിയാണെങ്കിൽ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല. നയാ ബ നയാ ഹാ യഗർ നയാ നയാ ആ ഇവരുടെ മകൻ്റെ കല്യാണമാണ് ഓഗസ്റ്റ് മഞ്ചിലാണ് മഞ്ച് എന്ന് പറഞ്ഞ മാസത്തിനാണ് ഇവരുടെ കല്യാണം. അപ്പം അതിന് എന്നോട് ഫോൺ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്, എന്നെ വിളിക്കുന്ന ഹാ 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 പുറത്ത് വന്നിട്ട് ഇരിക്കാനാണ് പറഞ്ഞത്. നമ്മൾ അടുക്കളയിലല്ലേ, ഇത് മോരാണ്, അടിപൊളി മോര്. ഒരു ഗ്ലാസ് നിറയണ്ടായിരുന്നു, ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ലോണം ഒന്ന് ഉറങ്ങും. ബെഡ്റൂം ഹേ
കണ്ടോ, ഇവരുടെ വീട്ടിലിങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ഇടുന്നുള്ളൂ. കാരണം ഇവിടെ ഇങ്ങനെ നിറയെ ബെഡ്റൂമുകളാണ്, 1, 2, 3. അതിൽ ഒന്ന് റൂം ആപ്കാ കോൺസാ തണുപ്പ് കാലത്ത് ഇവര് ഒരു സാധനം വിരിക്കും, നമ്മള് പോതരി എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ബിസ്തർ എന്ന് പറയുന്നത്. കണ്ടോ വീടിന്റെ പണിയൊക്കെ കഴിയുന്നേ ഉള്ളൂ. കല്യാണം കാമ്പഴേക്ക് ശരി, ഇതാണ് സിറ്റിംഗ് റൂം. ആ ഗസ്റ്റ് ഗസ്റ്റ് കേളിയേ. കണ്ടോ എല്ലാ വീട്ടിലും നമ്മളെ സിറ്റിംഗ് റൂം എന്ന് പറയില്ലേ, സോഫ ഒക്കെ ഇട്ടിട്ട്. ഇവരെവിടെ സോഫയും ടേബിളും ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇവരുടെ വീട്ടിലെ കസേര എന്ന് പറഞ്ഞ സാധനമേ ഇല്ല, ഒരു കസേര പോലും ഇല്ലാത്ത വീടാട്ടോ. നിലത്താണ് ഇരിക്കുക, ഭക്ഷണം കഴിക്കുന്നതും വർത്തമാനം പറയുന്നതും ആൾക്കാർ കിടന്നുറങ്ങുന്നതും. കട്ടലും കോമൺ ഒന്നുമല്ല. അപ്പോൾ അവിടെ ആബിദന്റെ ഫൈസലിൻ്റെ ബെഡ്റൂമിൽ മാത്രം ഒരു കട്ടൽ കണ്ടു, ബാക്കി എല്ലായിടത്തും നിലത്ത് തന്നെ ബെഡ് വിരിച്ചിട്ട് അതിൽ കിടക്കുക ചെയ്യുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഭയങ്കര സ്നേഹമുള്ള മനുഷ്യന്മാരാണ്. ഞാൻ കുടിക്കുന്നത് ദീദി മേ തോ ജാ റഹാ ഹൂ ഏകദം അച്ഛാ ദാ ദിസ് വൺ വാസ് ഗുഡ് ആക്ച്വലി ഐ ആം ഡ്രിങ്കിംഗ് ദ ലാസ്റ്റ് സിപ്പ് ഓഫ് ദ മിൽക്ക് ബിയർ ആസ് നോ ബിയർ ആസ് ക്യാ വാലച്ച നോ ക്യാ ബട്ടർ മിൽക്ക് ഏകദം അച്ഛാ താങ്ക് യു ബട്ടർ മിൽക്ക് കാ ഥാ വോ ഇസ്നെ ബയാനാ ഹൈ നാ ഇദർ യേ വോ ഹി ലസ്സി കി ആഗാ ബൈ ശാം കോ മിലൂംഗി.